മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ഖത്തർ വേൾഡ് കപ്പിൽ ആര് ചാമ്പ്യന്മാരാകുമെന്നതിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ബുക്കാമാനവിക്ക് ഒരു പ്രവചനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസുമായുള്ള ലൈവ് ടോക്കിലാണ് ഇവാൻ ബുക്കാമാനവിക്ക് മനസ്സ് തുറന്നിട്ടുണ്ടായിരുന്നത്. മാധ്യമപ്രവർത്തകൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനോട് ഈയൊരു വേൾഡ് കപ്പിൽ ആര് ചാമ്പ്യന്മാരാകാൻ സാധ്യതയുണ്ടെന്നൊരു ചോദ്യത്തിന് ഇവാന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. ഖത്തർ വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാർ ഗ്രൂപ്പ് ജിയിലായിരിക്കുമെന്നാണ് ഇവാൻ ബുക്കാമാനവിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗ്രൂപ്പ് ജി ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തൻ്റെ സ്വന്തം നാടായ സെർബിയ ആ ഗ്രൂപ്പ് ജിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഖത്തർ വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളിലൊന്ന് സെർബിയ തന്നെയാണെന്നാണ് കോച്ച് ഇവാൻ ബുക്കാമാനവിക്ക് പറയുന്നത്. മാത്രമല്ല ഗ്രൂപ്പ് ജിയിൽ ശക്തരായ ബ്രസീലിനെയൊക്കെ ഞങ്ങൾക്ക് നേരിടാനുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സെർബിയക്ക് ചാമ്പ്യന്മാരാകാൻ സാധ്യതയുണ്ടെന്ന് കോച്ച് ഇവാൻ ബുക്കാമാനവിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റൊരു ടീമിൻ്റെ പേരും കോച്ച് ഇവാൻ ബുക്കാമാനവിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാമതായി സാധ്യതകൾ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബെൽജിയത്തിനെയായിരുന്നു. തൻ്റെ രണ്ടാമത്തെ ഒരു ഇപ്പോൾ താമസമാക്കിയിട്ടുള്ള രണ്ടാമത്തെ ഒരു രാജ്യമാണ് ബെൽജിയം. അതുകൊണ്ടാവാൻ കോച്ച് ഇവാൻ ബുക്കാമാനവിക്ക് രണ്ടാമതായി ബെൽജിയത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമാണ് ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയും പേര് വരാത്തത് കൊണ്ട് ബ്രസീലിനും അർജൻറ്റീനക്കും സാധ്യതകൾ കൽപ്പിക്കുന്നില്ലേ എന്ന് കോച്ച് ഇവാൻ ബുക്കാമാനവിക്ക് എന്നോട് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അർജൻറ്റീനക്കും ബ്രസീലിനും ഞാൻ സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട്. അർജൻറ്റീനയുടെ പേര് പറയാനുള്ള കാരണം സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പാകും. അതുകൊണ്ട് തന്നെ താരം എന്ത് വില കൊടുത്തും ഈയൊരു വേൾഡ് കപ്പ് സ്വന്തമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അർജൻറ്റീനയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് കോച്ച് ഇവാൻ ബുക്കാമാനവിക്കിൻ്റെ വിലയിരുത്തൽ. പിന്നീട് ബ്രസീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രസീലിന് ശക്തമായ സ്കോറുണ്ട്. എല്ലായിടങ്ങളിലും ഒരുപടി മികച്ച യുവതാരങ്ങളുമായിട്ടാണ് ഈ ഒരു സീസണിൽ ബ്രസീൽ എത്തുന്നത്. മാത്രമല്ല ബെഞ്ച് ക്വാളിറ്റിയും അവരുടേത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബ്രസീലിനും അർജൻറ്റീനക്കും ഒക്കെ ഞാൻ സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവാൻ ബുക്കാമാനവിക്ക് മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്രധാനമായും തൻ്റെ രണ്ട് രാജ്യങ്ങൾക്കാണ് ഇവാൻ ബുക്കാമാനവിക്ക് മുൻഗണന നൽകിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരാകാൻ സാധ്യതയുള്ള ടീം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.